നമസ്കാരം. സത്യത്തിൻ്റെയും നീതിയുടെയും പര്യായമാണ് സാക്ഷാൽ ശ്രീരാമസ്വാമി. ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടുന്നതല്ല. രാമ എന്ന വാക്ക് ഉച്ചരിക്കുന്നത് പോലും അതീവ ശുഭകരമാകുന്നു എന്ന് പുരാണങ്ങളിൽ പോലും പറയുന്നു. സർവശ്രേഷ്ഠമായ ഫലങ്ങൾ രാമ എന്ന വാക്ക് ഉച്ചരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് വന്ന് ചേരുന്നതുമാകുന്നു. ജീവിതത്തിൽ പല തരത്തിലുള്ള തടസ്സങ്ങളും ദുഃഖങ്ങളും ഏവരും അനുഭവിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ അവയിൽ നിന്നെല്ലാം അഭയവും സംരക്ഷണവും ഭഗവാൻ നമുക്ക് നൽകുന്നതാകുന്നു. ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും എല്ലാം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ രാമനാമജപം മാത്രം മതിയാകുന്നതാണ്. ഇതിനാൽ മറ്റ് മന്ത്രങ്ങൾ ഒന്നും ജപിച്ചില്ല എങ്കിൽ പോലും രാമനാമം ജപിച്ചാൽ തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം ഏവരും സമർപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും രാമക്ഷേത്രത്തിൽ ഈ വസ്തുക്കൾ നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ, ഹനുമത് പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സ്വാമിയുടെ, ശ്രീരാമസ്വാമിയുടെ അറിയാവുന്ന നാമങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഏതൊരു ശ്രീരാമഭക്തനെയും സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ അവരെ സ്വയം ഹനുമാൻ സ്വാമി തന്നെ വന്ന് രക്ഷിക്കും. ഹനുമാൻ സ്വാമിയുടെ സംരക്ഷണ കവചം അവരിൽ ഉണ്ടാകും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ബുദ്ധിശക്തിയുടെ പര്യായം തന്നെയാണ് ഹനുമാൻ സ്വാമി. പ്രത്യക്ഷ ദേവൻ കൂടിയാണ് ഭഗവാൻ. അതിനാൽ തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. നാം ശ്രീരാമജയം എന്ന് 1001 തവണ എഴുതി സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഇത്തരത്തിൽ എഴുതി അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് നൽകുന്നതോ അയക്കുന്നതോ ഉത്തമമാകുന്നു. എന്നാൽ ഇങ്ങനെ 4001 തവണ എഴുതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന അതീവ ശുഭകരമായ ഒരു കാര്യമാണ് ഇത്. ഇത്തരത്തിൽ ഏവരും ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഹരേ രാമ എന്ന അതീവ ശുഭകരമായ വാക്കുകൾ ഏവർക്കും എഴുതുവാൻ സാധിക്കുന്നതാകുന്നു. ഈ വാക്കുകൾ എഴുതി 4001 തവണ എഴുതി ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക്, രാമക്ഷേത്രത്തിലേക്ക് അയച്ചു നൽകുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു. ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇങ്ങനെ എഴുതി തീരുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് ഏവരും മനസ്സിലാക്കേണ്ടതാകുന്നു. ഏവർക്കും സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത്. 4001 തവണ ഭഗവാനെയും സീതാദേവിയെയും അതേപോലെ ഹനുമാൻ സ്വാമിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതി സമർപ്പിക്കുക. തീർച്ചയായും സർവ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം. ഇനി അഥവാ നേരിട്ട് ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നേരിട്ട് പോകുന്ന അവസരത്തിലും ഇത്തരത്തിൽ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം എന്നതാണ് വാസ്തവം. മറ്റൊരു വിശേഷപ്പെട്ട വാക്ക് ജയ് ശ്രീരാം എന്ന വാക്കാകുന്നു. ഹരേ രാമ എന്ന പോലെ തന്നെ ജയ് ശ്രീരാം എന്ന വാക്കിനും അതീവ പ്രാധാന്യമാണ് ഉള്ളത്. 1008 തവണ ആർക്കും എഴുതുവാൻ സാധിക്കുന്ന ഒരു നാമമാണ് ജയ് ശ്രീരാം എന്ന നാമം. 1008 തവണ എഴുതി ക്ഷേത്രത്തിൽ, രാമക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. നേരിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷം. അതിന് സാധിച്ചില്ല എങ്കിൽ രാമക്ഷേത്രത്തിലേക്ക് അയച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യുക. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇത്. മറ്റൊന്ന് നാണയമാകുന്നു. 1 രൂപ നാണയം ആർക്കും അയച്ചു കൊടുക്കുവാൻ സാധിക്കും. 1 രൂപ നാണയമെങ്കിലും സമർപ്പിക്കുക. തലക്കുഴിഞ്ഞ് ഏവരുടെയും, കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കുഴിഞ്ഞ് ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ച്, ഭഗവത് പ്രീതിക്കായി മനസ്സുരുകി പ്രാർത്ഥിച്ച്
ഒരു രൂപ നാണയം സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. അടുത്തുള്ള ശ്രീരാമക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിലോ സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഒരു രൂപ എന്നത് അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാറ്റാവുന്നതാണ്. എത്രയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത്രയും നൽകാം. ഇതൊന്നും രാമക്ഷേത്രത്തിലെ ട്രസ്റ്റ് പറയുന്ന കാര്യങ്ങളല്ല. അതായത് അവർ അയച്ചു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളോട് അയക്കണം എന്ന് പറയുന്ന കാര്യങ്ങളോ അല്ല. ഭഗവാനോടുള്ള ഭക്തിയാൽ നാം നൽകുന്ന കാര്യങ്ങൾ മാത്രമാകുന്നു. ആ കാര്യം ഏവരും പ്രത്യേകം ഓർക്കേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് സാധിക്കുന്ന മറ്റു വസ്തുക്കളും അത് വിലപിടിപ്പുള്ളതാകാം. വിലപിടിപ്പില്ലാത്ത അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തിയാൽ മാത്രം നൽകുന്ന സാധനങ്ങളാകാം, വസ്തുക്കളാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഏതൊരു വസ്തുവും അത് ഭഗവാന് നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ഭഗവാന്റെ ചിത്രങ്ങൾ നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. മധുരം നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതേപോലെ തന്നെ പാദുകങ്ങൾ, അത് നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇത്തരത്തിൽ നിരവധിയാർന്ന വസ്തുക്കൾ ഭഗവാന് നമുക്ക് അയച്ച് നൽകുവാൻ സാധിക്കുന്നതാണ്. അഥവാ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ഏവർക്കും നൽകുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിലെ സകലതും ഭഗവാന് അവകാശപ്പെട്ട് തന്നെയാകുന്നു. എന്നാൽ നാം നൽകുന്ന വസ്തുക്കൾ അത് നമ്മുടെ സ്നേഹത്താലും ഭഗവാനോടുള്ള ഭക്തിയാലും മാത്രം നൽകുന്ന വസ്തുക്കളാകുന്നു. ഒരു ഭക്തൻ പണം അഥവാ മറ്റു വസ്തുക്കൾ, അത് വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകുന്നതിനേക്കാൾ ഒരു അവർ വിശ്വാസത്തോടെ എന്തു തന്നെ സമർപ്പിച്ചാലും അത് ഭഗവാന് സന്തോഷകരമാണ് എന്ന കാര്യം ഏവരും ഓർക്കുക. അത്തരത്തിൽ ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുന്ന വസ്തുക്കൾ ധനമുണ്ട്. അതേപോലെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് സാധിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകാവുന്നതാണ്. കൂടാതെ പാത്രങ്ങൾ, അതേപോലെ തന്നെ മധുരം, ഭഗവാന്റെ ചിത്രങ്ങൾ, അതേപോലെ തന്നെ രാമായണം, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ച് നൽകുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഏതൊരു വസ്തുവും അത് ഭഗവാന് നൽകാവുന്നതാണ്. ഇത്തരത്തിൽ നൽകുന്നതിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനും സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും, അതായത് ഭക്തരിൽ നിന്നും അയോധ്യയിലെ ട്രസ്റ്റ്, ഭഗവാന്റെ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഒരിക്കലും ആവശ്യപ്പെട്ട കാര്യങ്ങളല്ല. നാം നമ്മുടെ ഭക്തിയാൽ മാത്രം ഭഗവാന് നൽകേണ്ട വസ്തുക്കളാകുന്നു. അത് ഏവരും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്.